ധനുഷ് ഹായ്, ഞാൻ ഷമീൻ. ഇന്ന് വരുന്നത് നമ്മുടെ ഒരു പിന്നെ സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. ഇതാ ഹാലിദ്. ഹാലിദ് ഫ്രം യമൻ. യമൻ എന്നാണ് ഇവിടുത്തെ പിന്നെ ഒരുപാട് കാലത്തെ പരിചയമുള്ള ഒരു ഷെഫാണ് നമ്മുടെ യമൻ മന്തി. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോവാണ് ചിക്കനിൽ. ഹാലിദ് യമൻ ചോദിച്ചു. ആക്ച്വലി എനിക്ക് തീരെ അറബി അറിയില്ല. അപ്പൊ അപ്പുറം ഉള്ളത് റമീസ്, എന്റെ കസിൻ. എന്റെ കസിനാണ്, മൂപ്പേര് ഇബ്രയിലാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത്. അപ്പൊ റമീസിന് നന്നായിട്ട് അറബി അറിയാം. യമനിൽ എവിടെയെന്ന് ചോദിച്ചോക്കെ. ഒമാനിലാണ് ഇല്ലത് താമസിക്കുന്നത്. ഇവിടെ ഒമാനിൽ ഇവിടെ ഒരു കട ഉണ്ട് മൂപ്പർക്ക്. ഖാലിദ് എന്ന പേര്. ഇവിടെ 20 വർഷമായി പറഞ്ഞു ഇപ്പൊ താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഒമാനിൽ 20 വർഷമായി വെച്ചാൽ ഖാലിദ് എന്റെ തൊട്ടടുത്ത നൈബറും കൂടിയാണ്. നമ്മള് നല്ല പരിചയം കുറെ കാലായിട്ട് ഞാൻ അന്നേ പറയുന്നുണ്ട് എല്ലാരോടും, നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നല്ല ഒരു യമൻ മന്തി ചെയ്തു തരാം. അപ്പൊ ഖാലിദിന് എപ്പോഴാണ് ഫ്രീ ഉള്ളത്? ഇന്നെന്താ ജ്യൂസ്? ജ്യൂസ് ഇതാ എല്ലാവർക്കും ജ്യൂസ് കൊടുക്ക. അപ്പോ പിന്നെ നമ്മള് ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഇന്ന് മുഴുവൻ കുക്ക് ചെയ്യുന്നതും കാണിക്കുന്നതും റിയൽ ഒറിജിനൽ എന്താ പറയുക, ആ ഓതന്റിക് മന്തിയാണ്, ചിക്കൻ മന്തിയാണ്. വീട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് അതാണ് കാണിക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഖാലിദ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ കൂടെ നിൽക്കും. ഒന്ന് പറഞ്ഞു, ഞാൻ ഫുള്ള് ചെയ്യുന്ന ഖാലിദാണ് ഞാൻ കൂടെ ഉണ്ടാവുന്നുള്ളത്. അതിന് പിന്നീട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ആ ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന്റെ കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. ഒന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് കുക്കിങ്ങിന്റെ പാർട്ടിലേക്ക് പോവാം. അപ്പൊ കാലത്തിന് എല്ലാരും പരിചയപ്പെട്ടല്ലോ നമ്മൾ. ഓക്കെ ഓക്കെ, കുക്കിങ്ങിന്റെ പാർട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന 4 കോഴിയാണ്. നാല് കോഴി, മൂപ്പര ഫാമിലിയും എന്റെ ഫാമിലിയും. മൂപ്പര ഇതിന്റെ തൊട്ട് അടുത്ത ഡോർ ഡോറാണ് മൂപ്പര. അപ്പൊ അടുത്ത ഡോറിൽ അവരവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കോഴി, ഇത് ഈ ഫുൾ കോഴിനെ ഇങ്ങനെ നേരെ ഹാഫാക്കി കട്ട് ചെയ്തിന്. ഇത് കണ്ടില്ലേ, നേരെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്തു ഈ ഫുൾ കോഴിനെ. അങ്ങനെ 4 കോഴിയാണ് കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. വിത്ത് സ്കിന്നുള്ള കോഴിയാണ് ഇത്. 800 ഗ്രാം ഉള്ളതാണ്. നിങ്ങൾ 1 കിലോൻ്റെ ഉപയോഗിച്ചോ കുഴപ്പമില്ല. 800-900 ഗ്രാമാണ് ഇത്. പിന്നെ നിങ്ങൾ 1 കിലോൻ്റെ ഉപയോഗിച്ചോളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ പൊടികളിലേക്ക് പോവാം. ചിക്കൻ്റെ മാരിനേഷൻ്റെ പൊടികൾ ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഇത്രയും ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് ചിക്കൻ്റെ മാരിനേഷൻ വരുന്നത്. ഒന്ന് മല്ലി കുരു, ഇത് ഡയറക്റ്റ് പൊടിക്കുന്നത്. ഇത് നമ്മളെ ക്യുമിൻ സീഡാണ്. എന്നുവെച്ചാൽ എന്താ പറയുക, അപ്പോൾ സാധാരണ ജീരകം. പിന്നെ ഉള്ളത് കുരുമുളക്. പിന്നെ ഉപ്പ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ 2 ഗാർലിക്കാണ്. പിന്നെ ഇത് സാഫ്രോൻ്റെ കളറാണ്. അത് എന്തായാലും വേണമെന്നുള്ളവർക്ക് മൂപ്പര് തന്നെ പറഞ്ഞു, അങ്ങനെ ഇത് വാങ്ങിയതാണ്. പിന്നെ ഇത് ഒലീവ് ഓയിലാണ്. ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാരിനേഷനിലേക്ക് നീങ്ങും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഖാലിദ്. ഓക്കെ, ഇത് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ടാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോ ഇപ്പൊ പെപ്പർ ഇട്ടത് 1.5 ടേബിൾ സ്പൂൺ ആണ്. 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ക്യുമിൻ സീഡ് ഇട്ടത് 2 ടേബിൾ സ്പൂൺ ആണ്. ആ ഇത് വെച്ചാല് മല്ലിക്കുരു ഇട്ടത് പിന്നെ 2 ടേബിൾ സ്പൂൺ ആണ്. 2 വലിയ ഗാർലിക് കേട്ടോ. നാട്ടിലാണെങ്കിൽ കുറച്ച് പിന്നെ ചെറുതായിരിക്കും ഉണ്ടാവും. ആ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കാശ്മീരി ചില്ലി. ഒരു ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ആണ്. ഇതിലിപ്പോൾ 2 സാധനം ബാക്കിയുണ്ട്, ഒലീവ് ഓയിലും കളറും. അത് പിന്നീട് ചേർക്കുക. ഇത് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കും. വാട്ടർ ഇല്ല. ആ ഓക്കെ, വെള്ളമൊന്നുമില്ല. ഇത് നേരെ ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് പൊടിച്ച് കൊണ്ടുവന്നപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. ഇനി ഇത് ബാക്കി മിക്സിങ്ങിലേക്ക്, നമ്മളിടുന്ന് പറയായിരുന്നു അടിപൊളി മണമായിരുന്നു. ഓക്കെ, ഇനി ബാക്കി മിക്സിങ്ങിലേക്ക് പോവാം. ഓക്കെ ഖാലിദ്. ആ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 1 കോഴിയുടെ ഇത് ചെയ്യുന്ന അളവിലുള്ള ഇത് ഞാൻ ഇട്ടു തരാം കേട്ടോ. അല്ല, 1 കോഴിയല്ല, 2 കോഴിക്കുള്ള കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഒരു മിനിമം ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. 2 കോഴിക്കുള്ള അളവിനുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒലിവ് ഓയിൽ. ആ
ഒലിവ് ഓയിലാണ് ഇതിപ്പം എടുത്തിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒലിവ് ഓയിൽ ഇനിയും വേണം ഒലിവ് ഓയിൽ ഇപ്പോൾ രണ്ടാമത് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ അപ്പോൾ ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ചു കളർ ഓക്കെ ഈ ഫുഡ് കളർ സാഫ്രോണിൻ്റെ യെല്ലോ കളറാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ അതിൻ്റെ ഇത് കറക്റ്റ് കിട്ടും ഇപ്പോൾ ഇത് കളർ ഇത് കാൽ ടീസ്പൂൺ ആണേ കാൽ ടീസ്പൂൺ പിന്നെ സാഫ്രോൺ യെല്ലോ കളറാണ് ആഡ് ചെയ്തത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി കളറില്ല മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോളൂ ലൈറ്റ് കേട്ടോ എന്നാലും ആ കളർ നിങ്ങൾക്ക് അധികം കിട്ടണമെന്നില്ല കളർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ ഉപര് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി നിർബന്ധമില്ല കേട്ടോ പിന്നെ ഉപര് ഇഷ്ടമുള്ളതുകൊണ്ട് ഉപര് ഒന്ന് മസാല ഒന്ന് ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ കട്ട് ചെയ്യണ യാതൊരു നിർബന്ധമില്ല അത് ഉപര് പറയുന്നുണ്ട് റെസ്റ്റോറൻറ്റിലാണെങ്കിലും കട്ട് ചെയ്യൂല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ മൂപ്പരിപ്പോൾ രണ്ട് പീസ് മാത്രം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് പീസ് എന്ന് പറഞ്ഞാൽ ഒരു കോഴി അതിൻ്റെ ആ ഫ്ലേവർ ഡിഫറൻസ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളൊന്നും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ മാരിനേഷനിലേക്ക് നീങ്ങാം അപ്പോൾ മസാലയിൽ മുഴുവനായിട്ട് അതിൽ തേച്ച് കൊടുക്കുക എന്നിട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത മീറ്റ് ചിക്കനാണ് ആ കട്ട് ചെയ്ത ചിക്കനിലേക്ക് ഉള്ളിലേക്കൊക്കെ മസാല ഉള്ളിൽ മൂപ്പരാക്കുന്നുണ്ട് നമ്മൾ രണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതെന്നുള്ള ഇത് അപ്പോൾ മുഴുവൻ എല്ലാ കോഴിക്കും ഇതേ മാരിനേഷൻ എല്ലും മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം മാരിനേഷൻ ആയിട്ടുണ്ട് ഇതിന് നമ്മൾ മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഇതിങ്ങനെ എടുത്തു വെക്കണം ഫോയിലിട്ട് പാക്ക് ചെയ്തിട്ട് എടുത്തു വെക്കണം കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല താഴെ ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഫ്രീസറല്ല താഴെ വെച്ചാലും കുഴപ്പമില്ല അല്ല വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല എന്തായാലും മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റൈസിൻ്റെ അളവ് പറയുന്നു മൂപ്പരിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഉള്ളിയാണ് കേട്ടോ ഒരു വലിയ ഉള്ളിയാണ് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് പിന്നെ ഒരു നാല് പച്ചമുളകുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 10-12 ക്ലോവ് പിന്നെ 2 ടേബിൾ സ്പൂണ് ക്യുമിൻ സീഡ് എന്നുവെച്ചാൽ സാധാ ജീരകം പിന്നെ അതുപോലെ തന്നെ മല്ലി കുരുവുള്ള മല്ലി പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണ് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചോപ്പ് ചെയ്തത് അത് ഒരു 3-4 വെളുത്തുള്ളിയുണ്ട് പിന്നെ ബേലീഫ് ഒരു 3 എണ്ണം പിന്നെ ഒരു 20 ഏലക്കായുണ്ട് പിന്നെ അതുപോലെ തന്നെ പട്ടയുണ്ട് ഒരു ചെറിയ ഒരു 3-4 എണ്ണം പിന്നെ 2 ഡ്രൈ ലെമണാണ് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒരു 3/4 കപ്പ് കേട്ടോ സൺഫ്ലവർ ഓയിൽ പിന്നെ ഇവിടെ റൈസ് ബസ്മതി റൈസാണ് നിങ്ങൾ നാട്ടിൽ സെല്ല റൈസ് യൂസ് ചെയ്താൽ മതി ഇത് ബസ്മതി റൈസാണ് ഇതെടുത്തിരിക്കുന്ന 7 കപ്പാണ് കേട്ടോ 7 കപ്പിനുള്ള അളവാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നേരെ 1/2 മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ 3-3.5 കപ്പിൻ്റെ അളവിൻ്റെ ഇത് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് 1/2 ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ ഇനി ഇത് നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചെമ്പാണ് കേട്ടോ ആ ചെമ്പിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്ന മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അളവ് എടുത്ത ആ ഓയിൽ എന്നുവെച്ചാൽ 3/4 കപ്പ് ഓയിൽ ആണ് ഇപ്പോൾ ഒഴിക്കുന്നത് അപ്പോൾ അതിലേക്ക് നേരെ ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു വലിയ ഉള്ളി കേട്ടോ ഏകദേശം 2 മീഡിയം സൈസ് ഉള്ളിൻ്റെ സൈസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള അളവ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ ഇത് ഒരു വലിയ ഉള്ളി നല്ല സൈസ് ഉണ്ടായിരുന്നു ഉള്ളി അപ്പോൾ 2 മീഡിയം സൈസിൻ്റെ കണക്കിലിടാം ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഫ്രൈ ആകുന്ന വിധത്തിൽ നിങ്ങൾ ആക്കി എടുക്കണം കേട്ടോ അതാണ് മൂപ്പര് ഇപ്പോൾ എന്നോട് പറഞ്ഞത് എന്നുവെച്ചാൽ ഒരു ഗോൾഡൻ ചെറിയ ലൈറ്റ് ഗോൾഡൻ ഓവറായിട്ട് ആവാനും പാടില്ല ആ രീതിയിൽ ഉള്ളിയും പിന്നെ അതിനുശേഷം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇങ്ങനെയും ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം ക്യാപ്സിക്കം ഇടാം ബേലീഫ് ഇടാം ക്ലോവ് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഇതാ പെപ്പർ
ജീരകം, ക്യുമിൻ സീഡ്, മല്ലി, ഏലക്കായും പട്ടയും, ഡ്രൈ ലെമൺ നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളാം, കിട്ടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. പിന്നെ ഇത് ചില്ലി കേട്ടോ, ചില്ലി എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ശേഷം റൈസ് ഡയറക്റ്റ് ഇടുകയാണ്. വെള്ളത്ത് പൊതിർത്തുന്ന ഒന്നുമില്ല, വെള്ളത്ത് പൊതിർത്തിയിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് വാഷ് ചെയ്തു, ജസ്റ്റ് വാഷ് ചെയ്തു, ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തു, എന്നിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. ആ നമുക്ക് ഉപ്പ് ഉപ്പ് ആ മായി വെള്ളം ഓക്കെ. ഇപ്പോൾ ഒഴിക്കുന്ന വെള്ളം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് അരിക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര, ആ അളവാണ് കേട്ടോ. ആ അളവിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റേ സെല്ല റൈസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ കുറച്ച് വെക്കണം കേട്ടോ, സിമ്മിലാണ്. നമ്മൾ അരിയിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് തീ ഫുള്ളായിട്ട് കുറച്ച് വെച്ചേ. ഇതിപ്പോൾ ഫോയിൽ ഇടുകയാണ്. ഇത് നമ്മൾ സാധാരണ അപ്പച്ചമ്പിൽ വെക്കാം, നമ്മൾ ഇഡ്ഡലി വെക്കുന്ന അപ്പച്ചമ്പ്, ഇഡ്ഡലി വെക്കുന്ന എന്താ പറച്ചമ്പ്, അപ്പച്ചമ്പ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൽ വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനത്തെ വലിയ പാത്രങ്ങളില്ലല്ലോ, അപ്പോൾ അതിൽ ഒരു പീസ് വെക്കാം. ഇപ്പോൾ നാല് പീസൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളിത് ഇതിപ്പോൾ രണ്ട് ഫോയിൽ രണ്ട് തവണ ഇങ്ങനെ ഇട്ടു, എന്നിട്ട് ചെറിയൊരു ഇത് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ട്, ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഹോളിടും. ഇതാ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഹോളിടും, ആവി മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോളിടുകയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സംശയം തോന്നണ്ട, ഇത് ഒരു ഫോയിൽ ഇത് ഇവിടെ അടിയിലൂടെ ഒന്ന് പോയി, ഇത് രണ്ടാമത്തെ ഫോയിൽ, രണ്ട് ഫോയിലാണ് കവർ ചെയ്തിട്ടത്. ആ രണ്ട് ഫോയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ള് ഹോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെയിറ്റ് എന്തായാലും താങ്ങിയതാ, കണ്ടല്ലോ വെയിറ്റ് എന്തായാലും താങ്ങിയതാ. ഇപ്പോൾ കൈ വെച്ചിട്ടാണ് എന്നുവെച്ചാൽ സൈഡ്, ഇതാ ഒന്ന് സൈഡിലേക്ക് ക്യാമറ ഒന്ന് സൈഡിലേക്ക്, ഇതാ ഇവിടെ ഇങ്ങനെ നല്ല ടൈറ്റാക്കിയിട്ട് ഈ വക്കുള്ള ചെമ്പ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വക്കുള്ള ചെമ്പ് തന്നെ യൂസ് ചെയ്യണം, അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഫോയിൽ ഇങ്ങനെ വെക്കാൻ പറ്റൂ. ഈ ചെമ്പ് ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പച്ചെമ്പ് യൂസ് ചെയ്തോ, എന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി പാത്രം യൂസ് ചെയ്തോ, യാതൊരു പ്രശ്നമില്ല. ഇഡ്ഡലി പാത്രത്തിൽ ചെറിയ ഒരു കോഴി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കോഴി വെക്കാം. ആ കോഴി ഓരോ സൈഡായിട്ട് ഇങ്ങനെ വെക്കാം അല്ലേ ഖാലിദ്? ഓക്കെ. ഒന്ന് ദൂരത്തിനെടുത്തോ. ചിക്കൻ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടണം. അടുക്കടുക്ക് എടുക്ക. അപ്പോൾ ഇപ്പോൾ ഇതാ ഫോയിൽ കട്ട് ചെയ്ത് വെച്ചിന്, നാല് ഇതേപോലത്തെ നാല് ലെങ്ത്താന്ന് കട്ട് ചെയ്തിന് കേട്ടോ. അപ്പോൾ ഫോയിൽ കുറച്ച് ചിലവ് കൂടുതലാണ് നിങ്ങൾ, അതുകൊണ്ട് അപ്പച്ചെമ്പ് തന്നെ ചെയ്തോ. അത് കണ്ടില്ലെങ്കിൽ ആ മൂപ്പർ ടൈറ്റാക്കുന്ന, കുറച്ചും കൂടെ ബാക്കോട്ട് പോയാൽ ഫുള്ള് ടൈറ്റാക്കുന്ന കാണാം. അതാ അത് അടുത്ത ഫോയിൽ എടുത്തു, അതാ ഒന്നും കൂടെ വെക്കുന്നു. ഫുള്ള് നല്ല എയർ ടൈറ്റായിട്ട് കിടക്കുകയാണ്. അതാ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഫോയിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അപ്പച്ചമ്പ്, നമ്മൾ ഇപ്പോൾ അപ്പച്ചമ്പ് അറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ. ഇഡ്ഡലി ചെമ്പ്, ഇഡ്ഡലി പാത്രം കേട്ടോ, ഇഡ്ഡലി പാത്രത്തിൽ ചെയ്യുമ്പോഴും ആ മൂടി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഫോയിൽ വെക്കണേ, ഒരു ഫോയിൽ ഇങ്ങ് വെക്കണം. ഇപ്പം നല്ല നല്ല പാക്കിംഗ് കേട്ടോ, നല്ല പാക്കായിട്ടുണ്ടേ, നല്ല ദമ്മായി വരും എന്തായാലും. നമ്മളെല്ലാം ഇത് ടൈറ്റായി പാക്കാക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം, നമ്മൾ സ്ലോ ഫ്ലെയിം ഇപ്പം മീഡിയത്തിലേക്ക് മാറ്റി,
മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് 30-35 മിനിറ്റ് കേട്ടോ. ഇത് ഞാൻ ഫ്ലെയിം ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ക്യാമറ ഒന്നും കൂടെ അടിപൊളിക്കും. അതാ കണ്ടില്ലേ, ഇത് ഇതിനേക്കാളും ഹൈ സ്പീഡ് ഫ്ലെയിം ഇത് ഇങ്ങനെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇത് ഹൈ സ്പീഡാണ്, ഞാൻ ഹൈ സ്പീഡ് കുറച്ചു. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ 30-35 മിനിറ്റ് കേട്ടോ, 35 മിനിറ്റ് ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കാം. ഏകദേശം ഞാൻ 40 മിനിറ്റ് അല്ല കേട്ടോ, അതിൽ 45 മിനിറ്റ് എടുത്തിനെ. അപ്പോൾ 45 മിനിറ്റ് എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചൊന്ന് കുറച്ചിനെ, മീഡിയത്തിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചിന്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഇതാ നമ്മുടെ ഐറ്റം, നല്ല മണം കേട്ടോ, നല്ല അടിപൊളി മണം, കൂടുതൽ കളർ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വെന്തതിനാ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, ആ വേവ് കണ്ടില്ലേ നിങ്ങൾ. വേവൂല അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട, സംഭവം നല്ല വേവ് ഇവിടെ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഓക്കെ, നമുക്കിതൊന്ന് സ്മോക്ക് ഇടാനുണ്ട്, എന്നുവെച്ചാൽ കരി ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ടൊന്ന് പുകയിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ആ പാർട്ടിലേക്ക് പോവാം. പിന്നെ ചിക്കന് മാത്രം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ടേ. ഓക്കെ, നമ്മളെ റൈസ് നോക്കാം, നമുക്കിത് ഓപ്പൺ ആക്കാം. ആഹാ അടിപൊളി, എന്താ സോഫ്റ്റായി കിടക്കുന്നത്. ഓക്കെ ഇതാ കണ്ടില്ലേ റൈസ്. ആ ഇനി ഓക്കെ, ഇനി ഇത് നമുക്ക് സ്മോക്ക് ഇടാം. ഈ ഈ ഇത് കണ്ടില്ലേ, ഇത് ചിക്കൻ്റെ ഇറങ്ങിയ വെള്ളം കൊണ്ട് ഉണ്ടായ സ്മെല്ലാട്ടോ, നല്ല ഫ്ലേവർ ഉണ്ട്. ഇത് ഞാൻ ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ചിക്കൻ ഇവിടെ നടുവിൽ വെക്കുന്നില്ല, ഇത് സൈഡിലേക്ക് എല്ലാ സൈഡിലേക്കും വെക്കുകയാണ് ചിക്കൻ കേട്ടോ. ഈ രീതിയിൽ ചെയ്യണേ, എല്ലാം കുക്കായി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ സൈഡിലേക്ക് എടുത്ത് വെക്കാം. ഇനി എൻ്റെ നടുവിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാറ്റാം. ഒരു പാത്രം, ചെറിയൊരു കട്ടൂര പോലത്തെ പാത്രം നടുവിലേക്ക് ഇറക്കുകയാണ് കേട്ടോ. നമുക്കിത് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കരി കത്തിക്കുന്നുണ്ട്. ഇതിനവിടെ കരി കത്തിക്കാൻ വെച്ചാണ് ഇതാ കരി എടുക്കുന്നുണ്ടേ. ഇതാ ഓക്കെ, ഇത് നേരെ ഇതിനകത്തേക്ക് ഇടാം. ആ ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒന്നുമില്ല, സാധാ സൺഫ്ലവർ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ കേട്ടോ, അത് ഒഴിക്കാം. ഇപ്പം തന്നെ ഫോയിൽ മൂടാം, ഫോയിൽ മൂടാം, അതാ ഫോയിൽ മൂടാം. യെസ്, ഇത് ഏകദേശം ഒരു 3-5 മിനിറ്റ്, 3 മിനിറ്റ് വെച്ചാൽ മതി. നമ്മുടെ പുകൻ്റെ ഇതിനനുസരിച്ച് അത്ര സ്മോക്ക് കൂടുതൽ വേണം അതിനനുസരിച്ച് കേട്ടോ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളിത് ഓപ്പൺ ആക്കി ഇത് കഴിഞ്ഞിട്ടോ. ഇതാ സംഭവം, നല്ല സ്മോക്ക് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓക്കെ, ഇത് വിളമ്പുന്ന എന്തോ രീതി ഉണ്ടാവും, മൂപ്പര് പറയാമെന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ ഈ ചിക്കന് മാറ്റി വെക്കുന്നുണ്ടേ. നല്ല അടിപൊളിയായിട്ട് ബന്ധിനട്ടാ, സൂപ്പർ വേവാണ്. നിങ്ങളൊരിക്കലും ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, ഇപ്പം ഞാൻ പറയുന്നു ടെൻഷൻ അടിക്കണ്ട. തീ ഓഫാക്കി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്മോക്ക് ഇടാം. സ്മോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഞാൻ ഓക്കെ. ഇതാ റൈസ് ഇടുന്നുണ്ട് മൂപ്പരുടെ, അതൊന്ന് കാണിക്കാം. ഇതാ റൈസ് ഫുൾ ഇളക്കരുത് എന്ന് പറഞ്ഞാൽ, ഫുൾ ഇളക്കാതെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ഉണ്ടാ, ആ ഒരു വിട്ട് വിട്ട് വരുന്നുണ്ടാ, അങ്ങനെ മാത്രം എടുത്തെടുത്ത് കൊണ്ടുവരാം. ഇതാ ഇവിടെ വിളമ്പുന്നുണ്ട്, ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റും, സ്ലോലി സ്ലോലി പതുക്കെ പതുക്കെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയത് എന്താ പറയുക, ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുന്നത്, ആ വെള്ളം ഇറങ്ങിയത് ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും. അതാണ് ഞാൻ ആ ഒരു ഓറഞ്ച് കളർ ഉണ്ടല്ലേ, അത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സിങ്ങിൽ കാര്യമുണ്ട്, എന്താ പറഞ്ഞാൽ ആ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള സൈഡിലുള്ള വൈറ്റ് ചോറ് ഇത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേവേഴ്സ് കുറച്ചുകൂടെ മിക്സായി വരാം. അപ്പോൾ റൈസിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ വരാം. അങ്ങനെ മിക്സ് ചെയ്താൽ മാത്രം, മൂപ്പർ ചെയ്യുന്ന ആ മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്യാം. അടിപൊളി സ്മെല്ലാട്ടോ, സീരിയസ്ലി മൂപ്പരെ കൊണ്ട് ചെയ്യിച്ചതിൽ ആ വേത്തുണ്ട്. ശരിക്കും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മള് കാലി ബായ് എങ്ങനെ ഇപ്പം അറബി പറയാൻ പഠിച്ചാൽ നീ ഒന്ന് പറഞ്ഞുകൊടുക്കണ വീസ. അലഹമില്ല ഓക്കെ. ആ الرايس ما تسوي كذاك على طول بخش يعني بزي هداوة كذا شوية شوية ربيسة انت برنا شوية شوية هذا يدكما مالنا ترنغن ادتري بينا سيد لك ورا سيد لك واندي تو ايروني انا چلي چلي تاريك دنا هذا پوٹان دنا پوٹان دنا پوٹان دنا پوٹان دنا پوٹان دنا پوٹان دنا പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം, എന്നിട്ട് കഴിക്കുന്ന പാർട്ടിലേക്ക് പോവാം. ടേസ്റ്റ് ടേസ്റ്റ് ഓക്കെ. ഞാനിവിടെ ഇതിൻ്റെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും പറയാൻ കഴിയുന്നില്ല. ഓക്കെ, ഞാൻ ഇനി കഴിക്കുന്നിടത്ത് കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കും, കാലത്തും ഉണ്ടാവും ഒരുമിച്ച് കഴിക്കാൻ. ഓക്കെ, നമ്മളെ ഡിഷ് സത്യം പറയാലോ, ഇത് വിളമ്പുമ്പോൾ സമയത്തുള്ള ആ സ്മെല്ല് കൊണ്ട് നമ്മളിവിടെ എല്ലാവരും, എൻ്റെ വൈഫ് ഷൂട്ട് ചെയ്ത വൈഫ് അതുപോലെ തന്നെ ഇവൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട് ഇവിടെ.
തരിച്ചിരിക്കാൻ എന്താ പറയാ സൂപ്പർ സ്മെൽ സൂപ്പർ എനിക്ക് കഴിച്ചു നോക്കിട്ട് പറയാ വിനായകക്ക് അതിന്റെ വേവ് ശരിക്കും ശരിക്കും നെട്ടു ഇതാ കണ്ടില്ലേ ഒന്നും കൂടെ കാണിച്ചു തരാം ഇതാ എന്താ പറയാ പറയാലോ മാഷാല്ലാ മാഷാല്ലാ നാപ്പാൻ്റെ മടിയിൽ ഇരിക്കാ ആ ബാബ ഉണ്ട് ആ റൈസൊക്കെ എങ്ങനെയാ ഇങ്ങനെ പൂ പോലെ എന്ന് പറയുന്നില്ല പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മീറ്റ് ആയിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ അതിൻ്റെ കുക്കിംഗ് എല്ലാം കിട്ടില്ല നിന്ന് അനുഷ് അനുഷ് എന്നാ അബദ്ര അബദ്ര ഖാലിദ് ഭായ് സൂപ്പർ സൂപ്പർ എനിക്ക് ഇംഗ്ലീഷ് മൂപ്പർക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല അപ്പൊ അറബി എനിക്ക് ആണെങ്കിൽ അറബി അറിയില്ല അടിപൊളി സാധനം അടിപൊളി എന്റെ സത്യം പറയാലോ ഞാൻ ഏറ്റവും നല്ല മന്തി കഴിച്ചത് മത്താ മത്ഫൂൻ എന്ന് പറഞ്ഞിട്ട് ഷാർജയിൽ ഷാർജയിലുള്ള ഷോപ്പിൽ നിന്നാണ് അത് മത്ഫൂനാണ് ഞാൻ കഴിച്ച അത് ലഹം മട്ടൻ്റെ കഴിച്ച ചിക്കൻ്റെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സൂപ്പർ എന്ന് ഞാൻ പറയും ദജാജ് ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടോപ്പ് ഇതാന്ന് പറഞ്ഞു ഷാർജ യമിനി റെസ്റ്റോറൻറ്റ് യമിനി റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഇത് ഒരു ചട്നി ഉണ്ടാക്കിയതിന് മൂപ്പര റെസിപ്പി തന്നെ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യും ഇത് തക്കാളി ചട്നി ആണ് ഇതിൻ്റെ കൂടെ കഴിക്കണ്ട അടിപൊളി സാധനം അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് പറയാം സൂപ്പർ സൂപ്പർ വി ക്യാൻ സേ ടാറ്റാ ബൈ ബൈ അപ്പൊ എല്ലാവരോടും ചാനൽ എന്നുവെച്ചാൽ മൂപ്പർക്ക് ഖാലിദ് ഖാലിദിന് താങ്ക് യു വെരി മച്ച് അതുപോലെ തന്നെ എല്ലാ ബർക്കത്തും അല്ലാഹു തരട്ടെ അമീൻ 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 അപ്പോൾ ഓക്കെ എല്ലാവരോടും ബബായ് താങ്ക് യു വെരി മച്ച്